ഹലോ ഗൈസ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് 10,000 രൂപയ്ക്ക് ഹിൻഡ്വെയറിൻ്റെ 55 ലിറ്ററിൻ്റെ എയർ കൂളർ മേടിച്ചു. എൻ്റെ ബോഡി ക്വാളിറ്റി ഓക്കെ ആണ്. പിന്നെ ഈ ഒരു ബട്ടൺ കണ്ട, ഇത് സ്വിങ് ആണ്. അപ്പോൾ അതായത് ആ സാധനം എയറിൻ്റെ ഫ്ലോ നമുക്ക് കൺട്രോൾ ഇത് ചെയ്യാനില്ല, അങ്ങനെ തിരിക്കാനുള്ള ഒരു സ്വിങ് ബട്ടനാണ്. അത് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും പറ്റും. ഇത് അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഹൈ മീഡിയം ലോ. ഇത് നമുക്ക് അതിൻ്റെ കൂളിങ് വേണോ വേണ്ടോ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഓഫും ഓണും ചെയ്യാം കൂളിങ്. പിന്നെ ഇതിൻ്റെ ടോപ്പിൽ ഐസ് ഇടാനുള്ള ഐസ് ട്രയൻ്റ്, തണവ് കൂൾ കിട്ടാൻ വേണ്ടി ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അടിയിൽ ഇവിടെയാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട പോർഷൻ, ഇവിടെയാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ. പിന്നെ ഹണി കോംബ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ എന്താണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും എയർ കൂളർ എ സിയുടെ റീപ്ലേസ്മെൻ്റ് അല്ല. എ സിയുടെ അതേ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു തണവോ ഒരിക്കലും നമുക്ക് എയർ കൂളറിൽ നിന്ന് കിട്ടില്ല. നമ്മൾ ഫാനിനേക്കാളും ബെറ്റർ, അല്ലെങ്കിൽ പെഡസ്റ്റൽ ഫാനിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവമാണ് എയർ കൂളർ. നമുക്ക് എയർ കൂളർ യൂസ് ചെയ്യുമ്പോൾ ഫാനിൽ നിന്ന് ചിലപ്പോൾ ചൂട് കാലത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചൂട് കാറ്റല്ലേ വരെ, ഇതൊരു ചെറിയ രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു തണവ് കാറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഐസ് വെള്ളം ഐസ് ക്യൂബൊക്കെ ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ പോലും നല്ല ചെറുതായിട്ട് വെള്ളം ഒഴിക്കുന്ന കാരണം ചെറുതായിട്ട് രീതിയിലുള്ള ഒരു തണുത്ത കാറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഫാനിനേക്കാളും ബെറ്ററാണ്. എന്നാൽ എ സിയിലെ അതേ ഒരു സുഖം അതിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ എ സിനായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് വളരെ കുറവാണ്. എ സിക്ക് ഒരു 30,000 കൊടുക്കണമെങ്കിൽ ഇത് 7,000 അല്ലെങ്കിൽ 6,000 മുതൽ മേലോട്ട് കിട്ടും. ഇതിന് 10,000 രൂപയാണ് 55 ലിറ്ററിനായത്. പിന്നെ അത്യാവശ്യം ഇതില്ല, ഈ കറണ്ട് ബില്ല് എ സിനെ അപേക്ഷിച്ചിട്ട് വളരെ കുറവാണ്. എ സിയിലെ യൂസ് ചെയ്യുന്നതിനേക്കാളും വളരെ കുറവ് കറണ്ട് ബില്ല് മതി. പിന്നെ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം, ഇത് പ്ലേസ് ചെയ്യേണ്ടത് എപ്പോഴും അടച്ചിട്ട റൂമിൽ വെച്ച് കഴിഞ്ഞാൽ അത് അധികം നമുക്ക് പ്രയോജനം കിട്ടുന്നതായി തോന്നില്ല, നെഗറ്റീവ് ആണ് നമുക്ക് ഫീൽ ചെയ്യാം. അതുകൊണ്ട് എപ്പോഴും വെൻറ്റിലേഷനുള്ള റൂമിൽ വയ്ക്കണം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഞാനീ വെച്ചിട്ടുള്ളത് ഞാൻ വർക്ക് ചെയ്യുന്ന റൂമിലാണ് ഇത് വെച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ചെറിയ വെൻറ്റിലേഷൻ ഉണ്ട്, വലിയ രീതിയിലുള്ള ചെറിയ രീതിയിൽ വെൻറ്റിലേഷൻ ഞാൻ അതിൻ്റെ വെച്ച് എൻ്റെ ബാക്കിൽ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ ലെഫ്റ്റിൽ വെൻറ്റിലേഷൻ ഉണ്ട്. ഈ റൂമിൽ ഫുള്ള് വെൻറ്റിലേഷൻ ജെല്ലാം ഞാൻ തുറന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഞാൻ ഡോർ തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എയർ ഫ്ലോ ബാക്കിൽ ഇതിൻ്റെ ബാക്കിൽ ചെറിയ രീതിയിൽ വെൻറ്റിലേഷനും അതിൻ്റെ ഫ്രണ്ടിൽ വെൻറ്റിലേഷനും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇത് മേടിച്ചതിന് ശേഷം എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഒരു ഓക്കെ എന്ന് പറയാം. അധികം നെഗറ്റീവ് ഒന്നുമില്ല. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണെന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ നിങ്ങളിതുപോലെ നിങ്ങൾ യൂസ് ചെയ്യണം, വെൻറ്റിലേഷനുള്ള രീതിയിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് വർത്താണ് ഒരു എയർ കൂളർ മേടിക്കുന്നത്. എ സിയുടെ കറണ്ട് ബില്ലും വരില്ല, അത്യാവശ്യം സമ്മറിൽ നിന്നുള്ള ചെറിയ രീതിയിലുള്ള ചൂടൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനും നമുക്ക് സാധിക്കും.